പുത്തുമല ദുരന്തം പാഠമാകാതെ വയനാട്ടിലെ വൻകിട തോട്ടങ്ങളിൽ മരംമുറിയും ഭൂമി തരംമാറ്റലും വ്യാപകം. ടൂറിസത്തിന്റെ പേരിലാണ് തരംമാറ്റൽ ഏറെയും. പുത്തുമല ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ ഒരു സ്വകാര്യ എസ്റ്റേറ്റിൽ തൊഴിലാളികൾക്കുള്ള ആശുപത്രി റിസോർട്ടാക്കി മാറ്റി. വയനാട്ടിലെ മണ്ണിനെയും കാലാവസ്ഥയെയും കൂടുതൽ അസ്വസ്ഥമാക്കുന്നതാണ് തോട്ടം മേഖലയിലെ പുതിയ പ്രവണതകൾ. മരംമുറി വ്യാപകമാണ്. നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ആശുപത്രികളെ പോലും റിസോർട്ടുകളാക്കി മാറ്റിക്കൊണ്ടാണ് മാനേജ്മെന്റുകളുടെ ചുവടുമാറ്റം. മേപ്പാടി ചെമ്പ്രയിൽ ഒരു നൂറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷുകാർ ആരംഭിച്ച തേയില തോട്ടം തൊഴിലാളികൾക്കായി 1950 തുടങ്ങിയ ആശുപത്രി. അടുത്ത കാലം വരെ സജീവമായിരുന്ന ഈ ആശുപത്രി ഇന്നൊരു റിസോർട്ടാണ്. കെട്ടിടത്തിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ കിടത്തി ചികിത്സിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് റിസോർട്ട് ആക്കിയിട്ടുണ്ട്. ഈ റിസോർട്ട് ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 1400 തൊഴിലാളികളുണ്ട്. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പുറത്ത്, അതായത് മേപ്പാടി അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ ചികിത്സ തേടുന്നത്. നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് തൊഴിലാളികളെ വെട്ടിക്കുറച്ച് ടൂറിസത്തിലേക്ക് വഴിമാറാനുള്ള തിടുക്കത്തിലാണ് ഭൂരിഭാഗം തോട്ടങ്ങളും. തോട്ടങ്ങളിലെ മരംമുറിക്കുള്ള നിയന്ത്രണം കുറഞ്ഞതോടെ വ്യാപകമായ മരംമുറിയാണ് ഈ മഴക്കാലത്ത് പോലും നടക്കുന്നത്. പുത്തുമല ദുരന്തമുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ ഒരു സ്വകാര്യ തോട്ടത്തിൽ മരംമുറി നടന്ന ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുറിച്ചു നീക്കിയ നിലയിൽ ഒരു മരക്കുറ്റി കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് തൊട്ടിപ്പുറത്തായി തന്നെ ഒരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. മണ്ണിടിഞ്ഞ് മുറിച്ചു മാറ്റിയ മരങ്ങളുടെ തടിക്കഷങ്ങളടക്കം ഒഴുകിപ്പോയിരിക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ UDF ഭരണകാലത്ത് തോട്ടങ്ങളിലെ 5% ഭൂമി ടൂറിസം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു. ഈ സർക്കാരാകട്ടെ റീപ്ലാന്റിംഗിന്റെ പേരിൽ മരമുറിക്കുള്ള നിയന്ത്രണം ഇളവ് വരുത്തുകയും ചെയ്തു. ഈ രണ്ട് സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് തോട്ടമുടമകൾ. ഉരുൾപൊട്ടലിൽ തൊഴിലാളികളുടെ താമസസ്ഥലം ഉൾപ്പെടെ അപ്രത്യക്ഷമാകുമ്പോഴും ഈ കടുംവെട്ടിന് മാറ്റമില്ല. വയനാട്ടിൽ നിന്നും സജയകുമാറിനൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.